ഡെയിലി തോട്ട്സിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. വിശുദ്ധ മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു. നമ്മെ തെറ്റിക്കുക എന്നുള്ളത് പിശാചിൻ്റെ വലിയൊരു അജണ്ടയാണ്. യേശു കർത്താവിന് ദൈവം കൊടുത്ത ദർശനത്തിൽ നിന്ന് തെറ്റിക്കുവാൻ പിശാച് വളരെയധികം പണിപ്പെട്ടു. അപ്പോസ്തലന്മാരെ അവരുടെ ദർശനത്തിൽ നിന്ന് തെറ്റിക്കുവാൻ പിശാച് വളരെയധികം പരിശ്രമിച്ചു. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും വിളിയുമുള്ളവരെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കളയാൻ പിശാച് വളരെ ശ്രമിച്ചു. ആകെയാണ് സൈത്താൻ ഡയറക്റ്റ് ആയിട്ടായിരിക്കത്തില്ല, അത് ചില മനുഷ്യരിലൂടെ, ചിലപ്പോൾ ചില സ്വന്തക്കാരിലൂടെ, ബന്ധുക്കളിലൂടെ, ചിലപ്പോൾ വേണ്ടപ്പെട്ടവരിലൂടെ. ക്രിസ്തു പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കണം. ആകെയാണ് കർത്താവ് നമുക്ക് തന്ന സ്നേഹം, ദൈവം നമുക്ക് തന്ന സംരക്ഷണം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അതേ ദർശനം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. സഹോദരങ്ങളെ തെറ്റിക്കുവാൻ പിശാച് പല രൂപത്തിലും പല ഭാവത്തിലും പല വേഷത്തിലും കടന്നു വരപ്പെടുമ്പോൾ ഇവരെ തെറ്റിക്കാതെ ദൈവമേ ഇവരെ സൂക്ഷിക്കണം. ഇവരെ തെറ്റിച്ചു കളയാൻ ശ്രമിക്കുന്ന എല്ലാ അദൃശ്യ ശക്തികളുടെ വ്യാപാരങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. ദൈവസ്നേഹത്തിൽ അവർ ഉറച്ചു നിൽക്കുവാൻ, ആരാധനയിൽ അവർ ഉറച്ചു നിൽക്കുവാൻ, ആത്മീക അനുഭവത്തിൽ അവർ ഉറച്ചു നിൽക്കുവാൻ, ദൈവിക കൂട്ടായ്മയ്ക്കകത്ത് അവർ ഉറപ്പോടെ നിൽപ്പാൻ ദൈവം സഹായിക്കുന്നു. അവരെ പുറകിലേക്ക് വലിക്കുന്നു, ദൈവസ്നേഹത്തിൽ നിന്ന് വലിക്കുന്നു, ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അവരെ ചിതറിപ്പിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും അടി ശാസിക്കുക. എൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.